ഐപിഎല്ലിന്റെ ഏഴാം മത്സരത്തിൽ കരുത്തരായ ഡൽഹിയെ തോൽപ്പിച്ചുകൊണ്ട് സഞ്ജുവിനും കൂട്ടർക്കും ആദ്യ ജയം. ആവേശം വാനോളം നീണ്ടുനിന്ന മത്സരത്തിൽ അവസാന ഓവറിലാണ് രാജസ്ഥാൻ റോയൽസ് വിജയം കൈക്കലാക്കിയത്. തുടർച്ചയായ രണ്ടാം മത്സരത്തിലും ടോസ് നേടിയ സഞ്ജു സാംസൺ ഫീൽഡിംഗ് തിരഞ്ഞെടുത്ത് മുൻപോട്ട് പോവുകയായിരുന്നു. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മികച്ച ഒരു തുടക്കം സഞ്ജുവിനും കൂട്ടർക്കും നേടിയെടുക്കുവാനായി സാധിച്ചു. ആറ് ഓവർ പൂർത്തിയാക്കുന്നതിനിടെ മൂന്ന് ഡൽഹി മുൻനിര ബാറ്റ്സ്മാൻമാരെ പുറത്താക്കുവാനായി രാജസ്ഥാൻ ബൗളർമാർക്ക് സാധിച്ചു. പൃഥ്വിഷായും ശിഖർ ധവാനും അജിൻക്യ രഹാനെയും ഇന്നത്തെ മത്സരത്തിൽ നിരാശപ്പെടുത്തിയപ്പോൾ പിന്നീട് ടീമിന്റെ രക്ഷകനായെത്തിയത് ക്യാപ്റ്റൻ ഋഷഭ് പന്ത് തന്നെയായിരുന്നു. സ്കോർ 37 നിൽക്കെ സ്റ്റോയിനിസിനെ കൂടി നഷ്ടമായ ഡൽഹി ക്യാപിറ്റൽസ് പിന്നീട് ഋഷഭ് പന്ത് യാദവ് സഖ്യത്തിന്റെ നേതൃത്വത്തിലാണ് തകർന്നുപോയ ഇന്നിംഗ്സ് തിരികെ കൊണ്ടുവന്നത്. യാദവ് 20 ഋഷഭ് പന്തിന് മികച്ച പിന്തുണയാണ് നൽകിയത്. സ്കോർ 88 നിൽക്കെ 51 റൺസ് എടുത്ത ഋഷഭ് പന്ത് പുറത്തായി. പിന്നാലെ തന്നെ സ്കോർ 100 നിൽക്കെ യാദവും പുറത്തായതോടെ ഡൽഹി ബാറ്റിംഗ് ഏറെക്കുറെ അവസാനിച്ചു എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ വാലറ്റത്തിന്റെ മികച്ച പ്രതിരോധ ബാറ്റിംഗ് നമുക്ക് ഇന്നത്തെ മത്സരത്തിൽ കാണുവാനായി സാധിച്ചു. ടോം കരണും ക്രിസ് വോക്സും അവസാന ഓവറുകളിൽ പിടിച്ചു നിന്നപ്പോൾ ഡൽഹിയുടെ ടോട്ടൽ 147. കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം നാം കണ്ടതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിലും ചെറിയൊരു വിജയലക്ഷ്യം നേരിടാൻ തന്നെയാണ് രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ ടീം എത്തിയത്. എന്നാൽ ഇത്തവണ രാജസ്ഥാൻ റോയൽസ് ആയിരുന്നു എന്നത് മാത്രം. രാജസ്ഥാൻ സ്കോർ 17 നിൽക്കെ മൂന്ന് മുൻനിര ബാറ്റ്സ്മാൻമാരെയാണ് അവർക്ക് നഷ്ടമായത്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ടത് ക്രിസ് വോക്സിന്റെ പ്രകടനമായിരുന്നു. ആദ്യ ഓവറുകളിൽ തന്നെ രാജസ്ഥാനെ വിറപ്പിക്കുവാനായി അദ്ദേഹത്തിന് സാധിച്ചു. ക്വാറന്റീനു ശേഷം ടീമിലേക്ക് തിരിച്ചെത്തിയ കഗീസ റബാദിയും തന്റെ വരവറിയിച്ചത് ക്യാപ്റ്റൻ സഞ്ജു സാംസണെ പുറത്താക്കിക്കൊണ്ടായിരുന്നു. പിന്നീട് ടീമിന്റെ പ്രതീക്ഷകളെല്ലാം ഡേവിഡ് മില്ലറെ കേന്ദ്രീകരിച്ചായിരുന്നു. സൂപ്പർ ഓൾറൗണ്ടർ ബെൻ സ്റ്റോക്സിന്റെ പകരക്കാരനായി ഇത്തവണ ടീമിലെത്തിയ താരമായിരുന്നു ഡേവിഡ് മില്ലർ. എന്നാൽ അവസരത്തിലെത്തുവരുന്ന ഒരു പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് കാണുവാനായി സാധിച്ചു. എങ്കിലും മറുഭാഗത്തെ മികച്ച ഒരു പിന്തുണ കിട്ടാതെ അദ്ദേഹം നിസ്സഹായനാകുന്ന കാഴ്ചയും ഇപ്പോൾ അവസാനിച്ച മത്സരത്തിൽ നമുക്ക് കാണുവാനായി സാധിച്ചിരുന്നു. രാജസ്ഥാൻ സ്കോർ 36 നിൽക്കെ ശിവം ഡ്യൂബെയും 42 നിൽക്കെ റിയാൻ പരാഗിനെയും ആവേശ് ഖാനാണ് മടക്കിയത്. പിന്നീട് രാഹുൽ തവാട്ടിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഡേവിഡ് മില്ലർ നടത്തിയ മാസ്മരികമായ ബാറ്റിംഗ് പ്രകടനം രാജസ്ഥാൻ റോയൽസിന് വിജയപ്രതീക്ഷ നൽകിയിരുന്നു. ആവേശ് ഖാൻ എറിഞ്ഞ 16 ഓവറായിരുന്നു മത്സരത്തിൽ നിർണായകമായത്. തുടർച്ചയായ പന്തുകളിൽ സിക്സർ നേടിയ ഡേവിഡ് മില്ലർ രാജസ്ഥാന്റെ വിജയപ്രതീക്ഷകൾക്ക് പുതിയ ചിറകുകൾ നൽകുന്നതിനിടെയായിരുന്നു മൂന്നാം പന്തിൽ സിക്സറിന് ശ്രമിക്കവേ ആവേശ് ഖാന്റെ പന്തിൽ മില്ലർ പുറത്തായത്. മില്ലർ കൂടി പുറത്തായപ്പോൾ ടീം രാജസ്ഥാൻ തോൽവിയെ മുന്നിൽ കണ്ടിരുന്നുവെങ്കിലും മോറിസിന്റെ അവിസ്മരണീയ പ്രകടനം കൊണ്ട് രാജസ്ഥാൻ റോയൽസ് വിജയം നേടിയെടുത്തിരിക്കുകയാണ്. അവസാന ഓവറിൽ 12 റൺസായിരുന്നു ടീമിന് ജയിക്കുവാനായി വേണ്ടിയിരുന്നത്. എന്നാൽ അവസാന പന്തുകളിൽ സിക്സറുകൾ പറത്തിയാണ് രാജസ്ഥാന് വിജയം മോറിസ് നേടിക്കൊടുത്തത്. അങ്ങനെ സഞ്ജുവിനും കൂട്ടർക്കും ടൂർണമെന്റിലെ ആദ്യ വിജയം ഇപ്പോൾ നേടുവാനായി സാധിച്ചിരിക്കുകയാണ്.